അപ്പൊ അവര് അവരുടെ പതിവ് യാത്ര ഇങ്ങനെ നടത്തുകയാണ്. അപ്പോഴാണ് അത് നമ്മുടെ വീടാവുന്നതും അവിടെയുള്ള സാധനങ്ങളൊക്കെ അവര് കഴിക്കുന്നു, നമ്മളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതിന്റെ ഒരു സത്യാവസ്ഥ നമ്മള് കൂടുതലായിട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഹൃദയപൂർവം രാജഗിരി. ഒരു പാതിരാവിന്റെ നിറവിൽ നിലാവിന്റെ മടിയിൽ ഇടം പിടിച്ച സൂഫിയോട് ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ എന്താണ് പ്രണയം? ഗുരു പറഞ്ഞു, ഈ രാത്രിയെ ഇത്രയും മനോഹരമാക്കിയ നിലാവിനോട് ചോദിച്ചു നോക്കൂ, ഒരു പക്ഷേ എന്നേക്കാൾ നന്നായി അത് നിനക്ക് പറഞ്ഞു തന്നേക്കും. ശിഷ്യൻ ആഹ്ലാദത്തോടെ പെയ്തിറങ്ങിയ നിലാവിനോട് ചോദിച്ചു, എന്താണ് പ്രണയം? നിലാവ് തന്നെ കുളിരണിയിച്ച മഞ്ഞിനോട് ചോദിക്കാൻ പറഞ്ഞു. മഞ്ഞിനെ ചുംബിച്ച് ചുംബിച്ച് ചുംബന ചൂടിൽ ലയിച്ചു ചേരുന്ന പ്രഭാതത്തിനോട് ചോദിച്ചു നോക്കെന്ന് മഞ്ഞു പറഞ്ഞു. പ്രഭാതം പ്രദോഷത്തിനോടും സന്ധ്യയാണെങ്കിലോ രാവിന്റെ മാറിൽ പുണരാൻ കൊതിച്ചു ചുവന്നു തുടുത്ത് മുഖം പാതി താഴ്ത്തിയിട്ട് പറഞ്ഞു, എന്നെ മാറിൽ ഒളിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന രാവിനോട് ചോദിക്കാൻ. രാവ് പൂക്കളോടും പൂക്കൾ കാറ്റിനോടും, കാറ്റ് മേഘത്തോടും മേഘം മഴയോടും, മഴ പുഴയോടും പുഴ കടലിനോടും, കടൽ കരയോടും ചോദിക്കാൻ പറഞ്ഞു സ്വയം മറഞ്ഞു. ഉത്തരം കിട്ടാത്ത സമസ്യയുമായി ശിഷ്യൻ നാല് ദിക്കും അലഞ്ഞു. ഒടുവിൽ ഗുരുവിന്റെ തിരുസന്നിധിയിൽ തിരിച്ചെത്തിയിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞവർക്കൊന്നും പ്രണയം അറിയില്ലെന്ന് തോന്നുന്നു ഗുരുവേ. അവരെല്ലാം ഓരോന്നും പറഞ്ഞൊഴിഞ്ഞു. ഇത് കേട്ട സൂഫി ചിരിച്ചുകൊണ്ട് തുടർന്നു, നീ ചോദ്യം ചോദിച്ചവരൊക്കെ പ്രണയ ലഹരിയിൽ ലയിച്ചു ചേരുമ്പോൾ അത് കണ്ടിട്ടും മനസ്സിലാകാതെ ചോദ്യമുയർത്തിയ നിന്നോട് അവരെങ്ങനെയാണ് പ്രണയത്തെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവരുടെ ഒരു നിമിഷം പോലും പാഴാക്കാതിരിക്കാനായി അവർ പറഞ്ഞൊഴിഞ്ഞത്. ഗുരു തുടർന്നു, മറ്റൊന്നിൽ അലിഞ്ഞു ചേരാൻ സ്വയം എരിഞ്ഞമർന്ന് ഇല്ലാതാവുന്ന അവസ്ഥയുടെ പേരാണ് പ്രണയം. പ്രണയത്തിന്റെ മുഖത്ത് സ്വാർത്ഥതയുടെ ചായം പുരട്ടിയ വർത്തമാനകാലത്തിന്റെ ഇടനാഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കുക. സ്വന്തമാക്കലും പിടിച്ചെടുക്കലും കൈയടക്കി വെക്കലുമല്ല പ്രണയം. മറ്റൊന്നിന്റെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും തന്റെ ആത്മാവ് കൊണ്ട് ജീവൻ നൽകാൻ ഒരുങ്ങുക. ഞാൻ എന്ന പടുമരത്തിനെ അറുത്തെടുത്ത് ചിതയൊരുക്കി നശ്വരമായ വികാര വിചാരങ്ങളെ ആ ചിതയിൽ എറിയുക. എന്നാൽ പ്രണയത്തിന്റെ ആത്മാവായി നിനക്ക് പുനർജനിക്കാനായേക്കും. സൂഫി പുഞ്ചിരിയോടെ മൗനം കൊണ്ട് പുതച്ച് മിഴികളടച്ചു. എങ്കിലിനി നമുക്കും ആരംഭിക്കാലോ പ്രണയത്തെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥത്തോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം ഹൃദയപൂർവ്വം രാജഗിരി, സ്പോൺസർഡ് ബൈ രാജഗിരി ഹോസ്പിറ്റൽ ആലുവ. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്. ആരാണ് ഈ ആരോഗ്യ ദൃഢഗാത്രൻ? കൃത്യസമയത്ത് കൃത്യമായ ചികിത്സയും മരുന്നും ലഭിച്ച് നല്ല ചികിത്സകരുടെ പരിചരണവും കിട്ടി നന്നായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ആരോഗ്യ ദൃഢഗാത്രൻ. അതെ, രാജഗിരി ഹോസ്പിറ്റൽ നിങ്ങളുടെ ഈ രാജകീയ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. ആരോഗ്യ ദൃഢഗാത്രരുടെ അഴകുറ്റ സമൂഹം, കരുത്തുറ്റ സമൂഹം, അതാണ് ഞങ്ങളുടെ സ്വപ്നം. ആരോഗ്യ സംരക്ഷണത്തിലെ രാജകീയ പരിചരണം രാജഗിരി ഹോസ്പിറ്റൽ ആലുവ. ഹലോ ഉമാദേവി. ആ പറയൂ. നല്ല പാട്ട് കേട്ടോ, വിളിക്കുമ്പം കേക്കുന്ന പാട്ട്. ആശിച്ചിയാണോ? അതേ, ആശിച്ചിയാണ്. അയ്യോ, സർപ്രൈസ് ആയി ആശിച്ചി. സന്തോഷം സന്തോഷം സന്തോഷം. ഞങ്ങൾക്കും സന്തോഷം. രാവിലെ തന്നെ ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പോ, ഹരിവരാസനൊക്കെ കേൾക്കുമ്പം ഭഗവാനേ, അങ്ങ് മലയിലെത്തിയൊരു ഫീല്. മോൻ ചെയ്തതാണത്. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മോന്റെ പേരെന്താ? മോന്റെ പേര് ദേവാനന്ദ്. ദേവാനന്ദ്. ഉമ്മയുടെ വീട് എവിടെയാ?
എന്റെ സ്വന്തം വീട് പ്രാമന്തളാണ്, മലപ്പുറം ജില്ലയില്. ഇപ്പോ താമസിക്കുന്നത് ഹസ്ബൻഡിന്റെ വീട്, ഇവിടെ കള്ളാടിപ്പറ്റ. വേറെ എന്തൊക്കെയാണ് വിശേഷം പറയും? വേറെ ഇപ്പൊ ബിസിയാണ് ആശിച്ചി. ഇപ്പോ ജീവൻ ദേവ് ഇവിടെ ഉണ്ട്, മോനുണ്ട്, മോളുണ്ട്. അപ്പൊ മോനിപ്പോ വർക്ക് ഫ്രം ഹോം എടുത്തിരിക്കുകയാണ്. ഓക്കെ. അപ്പോ 2 weeks എന്റെ അടുത്താവും. കുഞ്ഞിന്റെ കൂടെ കെട്ടിമുറിച്ചിലാണ് പഠി? അതെ അതെ അതെ. കുഞ്ഞിനെ എന്താ വിളിക്കുക? ലാലു. എത്രയായി കുഞ്ഞിന്? ഇപ്പൊ കുഞ്ഞിന് ഇനി 4th month ആവും. എന്തൊക്കെയാ പരിപാടി പുള്ളിക്കാരൻ്റെ? ഇപ്പൊ കവിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുൾ ടൈം ഉറക്കാണോ? ഉറക്കാൻ ഞാൻ ഇപ്പൊ കൊറേ കുറച്ച് സമയം തൂക്കിലാട്ടി ആട്ടി ഉറക്കായിരുന്നു. അപ്പൊക്കെ അതിന്റെ ഇടയ്ക്ക് ഉണർന്ന് മോള് പിന്നെ ഉറക്കാൻ പോയി. ശരിക്ക് പറഞ്ഞാല് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷായിരിക്കും അല്ലേ? സമയം പോണതറിയില്ല. സമയം പോണതറിയില്ല. സമയം നമുക്കില്ലാത്ത കുഴപ്പമുള്ളൂ. ഫുൾ ടൈം ബിസി. എനിക്കിപ്പോ സമയം ഒരുപാടായി, കാരണം ചെറുത് ഇവിടെ ഇല്ല. മോനല്ല, മോളിപ്പോ മോളുടെ വീട്ടിലാണ്. അവള് റീജോയിൻ ചെയ്തു ജോലിയിലെ. അവള് ഡെലോയിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവള് ജോയിൻ ചെയ്തത് കൊണ്ട് കുഞ്ഞുവാവയെ അങ്ങോട്ട് പോയി. അപ്പൊ എനിക്കിവിടെ സമയം പോകുന്നില്ല. അപ്പൊ ഇടയ്ക്ക് കുഞ്ഞുവാവനെയൊക്കെ വിളിക്കുമ്പോ പാട്ടൊക്കെ പാടിക്കൊടുക്കുമ്പം ഭക്ഷണം കഴിക്കുമ്പോ അപ്പൊ അവള് പറയും, ഓ ഞങ്ങൾ കൊച്ചിന്ന് ആളെ വിളിച്ച് പാട്ടൊക്കെ പാടിപ്പിച്ചിട്ട് ഊണ് കൊടുക്കുന്നതെന്ന്. കുഞ്ഞുവാവയ്ക്ക് ഇഷ്ടംപോലെ നല്ല നല്ല പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അവള് ഇങ്ങനെ ഞാൻ ഇവിടുന്ന് പാടിക്കൊടുക്കുമ്പോഴും അവളിങ്ങനെ, ആ ഇത് ഞാൻ കേട്ട സംഭവമാണല്ലോ, ഈ പെണ്ണുങ്ങൾ എനിക്ക് എവിടെയോ പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിച്ചിരിക്കും. അങ്ങനെയായോ? ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. എന്താണെങ്കിലും ഒട്ടുപാത്രമൊക്കെ നമ്മളിങ്ങനെ വെറുതെ വെച്ച് അത് ക്ലാവ് പിടിച്ചിട്ട് ഒരു ഭംഗിയില്ലാണ്ടാവൂലേ, അതേപോലെ തന്നെയാണ് സംഗീതവും. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരുമാതിരി ഒരു രസമുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസ് ഒന്നും ഇല്ല. ഇപ്പൊ ഉമ ഇടയ്ക്ക് ഇങ്ങനെ ആരെ എന്തെങ്കിലും പറയുമ്പോ അല്ലെ മോളെ ഇറക്കുമ്പോഴുള്ള പാട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ പാട്ടൊന്നും അങ്ങനെ പാടാറില്ല. ചേച്ചി പാടിക്കൊണ്ടേ ഇരിക്കണം, കാരണം ഇത്രയും നല്ല മധുരമായ ശബ്ദം നമുക്ക് ഞങ്ങൾക്ക് എന്നും കേട്ട് ആസ്വദിക്കാലോ. അതാണ് ആകെയുള്ള ഒരു സന്തോഷം. ഭഗവാനെ, ഇങ്ങനെ ഒരു ശബ്ദം തന്നതിൽ ഒരുപാട് 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 നന്ദി. എനിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഡെയിലി ഓരോ പാട്ടൊക്കെ പാടാറുണ്ട്. ഏത് പാട്ടാ ഞങ്ങൾ വെച്ചു തരേണ്ടത്? ഒരു താരാട്ട് പാട്ട് ആയിക്കോട്ടെ. ശരി, നല്ലൊരു പാട്ട് വെച്ചു തരാം. ലാലുകുട്ടനെ ഞങ്ങളുടെ മകൻ നല്ലൊരു പഞ്ചാരമ്മ കൊടുക്കും. മോളുടെ പേര് വീണ. ശരി ഉമ. ഓക്കെ ആശേച്ചി, ഒരുപാട് ഒരുപാട് സന്തോഷം. ഒരുപാട് ഞാൻ ആശേച്ചിയായിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പൊ സർപ്രൈസ് ആയിട്ട് ആശേച്ചിയുടെ കോൾ വന്നപ്പോ ഒരുപാട് സന്തോഷം. എനിക്ക് സൗണ്ട് കേട്ടപ്പോ തന്നെ തോന്നി ആശേച്ചിയാണ്. ഡെയിലി കേട്ടോണ്ടിരിക്കണതല്ലേ പരിപാടി. അതെ അതെ. ബാലേട്ടനോടും സർജറി വേണമെന്ന്. ഇനിയിപ്പോ ലീവ്, ആശുപത്രി, അഡ്മിഷൻ, അങ്ങനെ എത്ര എത്ര പ്രശ്നങ്ങളാ. അയ്യേ, അതിനാണ് നീ ടെൻഷൻ. രാജഗിരി ആശുപത്രിയിൽ ഡേ കെയർ സർജറി ഉള്ളപ്പോ ഇനി എന്തിനാ ശസ്ത്രക്രിയയെ ഭയക്കുന്നത്? കുട്ടികളിൽ ഉണ്ടാകുന്ന ഹെർണിയ, വൃഷണ വീക്കം എന്നിവ ഡേ കെയർ സർജറി വഴി ഭേദമാക്കാം. ആശുപത്രി വാസം ഒഴിവാകുന്നതിനൊപ്പം ഇൻഷുറൻസ് പരിരക്ഷയുടെ ആനുകൂല്യവും ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-290-5000. രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. വി കെയർ, വി ക്യൂർ. ആശേച്ചി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹൃദയപൂർവം രാജഗിരി, ഫ്രം അബ്ദുൽ ജലീൽ മൂപ്പൻ, ഏലൂർ നോർത്ത്. ഓക്കേ. ഞാൻ യാത്രകൾ വളരെയേറെ ഇഷ്ടപ്പെടുന്നയാളാണ്. ദൈവസഹായം കൊണ്ട് നിരവധി യാത്രകൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. റോഡ് വഴിയുള്ള യാത്രകൾ, റെയിൽ വഴിയുള്ള യാത്രകൾ, ആകാശയാത്രകളും നടത്താൻ സാധിച്ചിട്ടുണ്ട്. റോഡിലൂടെ ബൈക്കിൽ പോകുമ്പോൾ പോക്കറ്റിൽ ഒരു പേനയും കടലാസും ഉണ്ടാവും. ഓരോ വളവുകളിലും വണ്ടി നിർത്തി KM എഴുതും, എന്നാൽ കിലോമീറ്റർ എഴുതും. വീട്ടിലെത്തിയാൽ
ഒരു ബുക്കിലേക്ക് ഇവയൊക്കെ പകർത്തും. ഭാര്യയുടെ ജോലി ആവശ്യാർത്ഥം സ്വന്തം നാടായ ഏലൂരിനും എന്റെ ജോലി സ്ഥലമായ തിരൂരിനും പുറമെ കോഴിക്കോടും തൃശൂരും മൂവാറ്റുപുഴയും വർഷങ്ങളോളം താമസിച്ച് മൂവാറ്റുപുഴയിലെ താമസത്തിനിടെ കാലടിപ്പാലത്തിലൂടെ പോകുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങാൻ പോകുന്ന വിമാനങ്ങൾ താഴ്ന്നു പറക്കുന്ന മനോഹരമായ കാഴ്ചകൾ നോക്കി നിന്നിട്ടുണ്ട്. മക്കൾ രണ്ടുപേരും വിദേശത്തേക്ക് ജോലിക്കായി പോയതോടെ അവരെ യാത്രയാക്കാൻ പോയതോടെ വിമാനങ്ങൾ പറക്കുന്നത് കാണുമ്പോൾ തന്നെ കണ്ണുകൾ നിറയും. കഴിഞ്ഞ മാസം മകൻ വന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നെടുമ്പാശ്ശേരിയിലെ ടെർമിനൽ 3-ൽ താഴത്ത നിലയിൽ വരുന്ന യാത്രക്കാരെ സ്വീകരിക്കാൻ വരുന്നവരുടെ മുഖം, വർഷങ്ങൾക്ക് ശേഷം ഉറ്റവരെ കാണുമ്പോൾ ആ മുഖങ്ങളിലെ സന്തോഷം, രണ്ടാഴ്ച കഴിഞ്ഞ് മകൻ തിരിച്ചു പോകാനായി പോയപ്പോൾ അതേ ടെർമിനലിൽ ഡിപ്പാർച്ചർ വിഭാഗം ടെർമിനലിൽ 3-ൽ തന്നെ മുകളിലാണ് അവിടെ യാത്രക്കാരെ അയക്കാനായി വരുന്നവരുടെ മുഖമൊന്ന് കാണണം. കണ്ണീരണിഞ്ഞ മുഖം, ഇനി എന്ന് കാണും എന്ന ചിന്ത. ഒരേ ടെർമിനലിൽ താഴെ അറൈവല് കാണുന്ന മുഖവും ഡിപ്പാർച്ചറിൽ കാണുന്ന മുഖവും വെവ്വേറെയാണ്. ഇതൊക്കെ ഒരു മനുഷ്യ ജന്മത്തിന്റെ യഥാർത്ഥ രൂപമായിട്ടാണ് എനിക്കൊരു എയർപോർട്ടിന് തോന്നിയിട്ടുള്ളത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. കത്ത് ഒരുപാട് എഴുതിയതിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് വായിക്കുന്നതിലും ഇത്തിരി പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ബാലേട്ടൻ എന്താ പറയാനുള്ളത്? ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ എയർപോർട്ടില് വന്നിറങ്ങുകയും പോവുകയും ഒക്കെ ചെയ്ത ആളാണല്ലോ, കേക്കട്ടെ. തീർച്ചയായിട്ടും ഞാന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ മൂത്ത ഏട്ടന്റെ മോൻ കുട്ടികൃഷ്ണൻ, അവൻ എറണാകുളത്ത് വന്നിട്ട് എറണാകുളത്ത് നിന്നാണ് പോയത്. ശരി. കുറേ നാളുകളായി ഞാൻ ആരെയും എയർപോർട്ടിൽ കൊണ്ടുവരാനും കൊണ്ടുവിടാനും പോവാത്തത്. അപ്പൊ അന്ന് അവനും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര വിങ്ങലാണ്, കാരണം അവൻ വളരെ മെച്ചോടാണ്, അവൻ എത്രയോ തവണ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അവനാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, കാരണം ഞാൻ കാസർഗോട്ടേക്ക് എറണാകുളത്ത് നിന്ന് എത്തണമെങ്കിൽ സാധാരണ രീതിയിൽ 7-7.5 മണിക്കൂർ വേണം. പക്ഷെ ഇവിടുന്ന് ദുബായിലേക്ക് പോകുന്ന ഒരാൾക്ക് 4 മണിക്കൂറും 3.5 മണിക്കൂറൊക്കെ വേണ്ടു. എന്നിട്ടും അത്ര അടുത്ത് ഒരു യാത്രയിലുള്ള ആളാണെങ്കിൽ പോലും നമുക്കൊരു വിഷമമാണ് ഇങ്ങനെ പോകുമ്പോ. എല്ലാം മുമ്പേ ഉള്ളതാണ്. ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഭയങ്കര സെന്റിയാണ്. അറൈവലിൽ സന്തോഷാശ്രയമായിരിക്കും, ഡിപ്പാർച്ചറിലാണ് കുറച്ച് വിഷമം. അത് യാത്രയിൽ മാത്രമല്ലല്ലോ, ജീവിതത്തിലുടനീളം വരവ് സന്തോഷവും പോക്ക് ദുഃഖവും സമ്മാനിക്കും. ജന്മസമയത്ത് ചിരിക്കുന്ന നമ്മൾ മരണസമയത്ത് കരയുന്നതും അതുകൊണ്ടാണല്ലോ. ഇതൊന്നും അല്ല പക്ഷെ എന്റെ ചിന്ത കേട്ടോ. പുള്ളി കിലോമീറ്ററിന്റെ കണക്കെടുത്ത് നടക്കുന്നതിന്റെ കാരണം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്ത് തന്നെയായാലും ഒരുപാട് യാത്ര ചെയ്യുന്ന ആളായത് കൊണ്ട് കിലോമീറ്റർ എഴുതിയ ബുക്ക് തന്നെ കുറേ സ്ഥലം പോക്കി കാണും വീട്ടില്. ഓരോരുത്തരുടെ ഓരോ ഹോബിയെ ഈശ്വരോ രക്ഷ. ഇനി പൊന്നോമനകളുടെ സർജറികൾ കൂടുതൽ സൂക്ഷ്മതയോടും കൃത്യതയോടും ആകട്ടെ. പൈലോപ്ലാസ്റ്റി, നെഫ്രെക്ടമി തുടങ്ങിയ സങ്കീർണ പീഡിയാട്രിക് സർജറികൾക്ക് ഇനി റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ പിന്തുണ. രാജഗിരി റോബോട്ടിക് സർജറി സെന്റർ, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 8714674900. ആശിശി ബാലേട്ട നമസ്കാരം. മനോജാണ്, റെയിൽവേ പോലീസ്. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി മനസ്സ് വേദനിപ്പിച്ച ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കട്ടെ. ക്രൂരമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മൃഗീയം, കണ്ണിൽ ചോരയില്ലാത്ത മൃഗീയത എന്നിങ്ങനെ പലപ്പോഴും മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ കാണാറുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? സത്യത്തിൽ മൃഗങ്ങളാണോ ക്രൂരന്മാർ, അതോ മനുഷ്യരോ? നമ്മൾ അറിഞ്ഞുമറിയാതെയും മൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരതകൾ എത്ര മനസാക്ഷിയില്ലാത്തതാണെന്നോർത്താൽ മനസ്സിലാകും. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം പറയാം. ട്രെയിനിൽ ഇടിച്ച് പശുക്കൾ ചത്തതായി ഒരു സന്ദേശം കിട്ടുന്നു. ഉടൻ തന്നെ ഞങ്ങൾ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഉള്ളം നുറുങ്ങുന്നതായിരുന്നു. 3 പശുക്കളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിൽ 2 എണ്ണം തവിട് പൊടിയായി. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിൽ അവയുടെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു. എന്നാൽ ഒരു പശുവിന്റെ കാര്യമാണ് പരിതാപകരം. മൃതപ്രാണനാണത്. പിറകിലെ ഒരു കാൽ മുറിഞ്ഞു പോയിരിക്കുന്നു. കണ്ണിൽ കൂടെ ചോര വാർന്നൊഴുകുന്നു. ദയനീയമായ അതിന്റെ നോട്ടം കണ്ടപ്പോൾ അധിക നേരം അവിടെ നിൽക്കാനായില്ല. ഞങ്ങൾ അതിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടു. റെയിൽവേ ട്രാക്കിലെ അവശിഷ്ടങ്ങൾ മാറ്റാനും പരിക്കേറ്റ പശുവിനെ ആശുപത്രിയിൽ എത്തിക്കാനും ആവശ്യപ്പെട്ടു. ഒരു ഹിന്ദിക്കാരനെയും അവന്റെ ഭാര്യയെയും പശുക്കളെ നോക്കാനായി ഏൽപ്പിച്ചിരുന്നതായിരുന്നു അത്രേ. അവനാണ് പശുക്കളെ തീറ്റിയ ശേഷം എളുപ്പവഴിക്ക് റെയിൽവേ ലൈൻ മുറിച്ചു കടത്തി കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഞങ്ങൾ അവനെ കുറിച്ച് അന്വേഷിച്ചു. അവിടെ തന്നെ കൂനിക്കൂടി ഇരിപ്പുണ്ടായിരുന്നു ആൾ. അവനെ കണ്ടപ്പോൾ ശ്രീ പി ഭാസ്കരന്റെ കാളകൾ എന്ന കവിതയിലെ വരികളാണ് എനിക്ക് ഓർമ്മ വന്നത്. തോളത്ത് ഖനം തൂങ്ങും വണ്ടി തെൻ തണ്ടും പേറി കാളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മനുഷ്യാകാരം പൂണ്ടി തറ്റത്തു വണ്ടിക്കൈയിലിരിപ്പു കൂനിക്കൂടി. ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു ആ ഹിന്ദിക്കാരൻ. കരയുന്നുണ്ടായിരുന്നു അയാൾ. ഇടയ്ക്ക് പോയി ആ പരിക്കേറ്റ പശുവിനെ തലോടി കൊടുക്കുന്നു. ഞങ്ങൾ റെയിൽവേ ട്രാക്കിലുള്ള പശുവിന്റെ അവശിഷ്ടങ്ങൾ കരികിലൂടെ നടന്നു. ആമാശയത്തിലും കുടൽമാലയിലും പിണഞ്ഞ് എന്തോ ഒന്ന് അസാധാരണമായി കണ്ടപ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കി. ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ കാഴ്ച. ചാണകം പുരണ്ട പ്ലാസ്റ്റിക് പേപ്പറുകളായിരുന്നു അത്. നമ്മൾ ഭക്ഷണം പൊതിയാൻ ഉപയോഗിക്കുന്നവയും ക്യാരി ബാഗുകളും എല്ലാം ഉണ്ട്.
കുറച്ചൊന്നുമായിരുന്നില്ല അത്. അപകടം സംഭവിച്ചിരുന്നില്ലെങ്കിൽ കൂടി അതിന്റെ ആയുസ് അധികകാലം ഉണ്ടാവില്ലെന്ന് ഉറപ്പായിരുന്നു. അതുപോലെ പാലക്കാട് ജോലി ചെയ്തിരുന്നപ്പോൾ വാളയാറിൽ ട്രെയിൻ ഇടിച്ച ആനകൾ ചെരിഞ്ഞതും മൃഗപ്രായമായി കിടക്കുന്നതുമായ പരിതാപകരമായ കാഴ്ചയും എനിക്ക് ഓർമ്മ വന്നു. ആശിച്ചി ബാലേട്ട, സത്യത്തിൽ നമ്മൾ മനുഷ്യർ തന്നെയല്ലേ ഇന്നത്തെ ഈ വന്യജീവി അക്രമങ്ങൾക്കും കാരണക്കാർ? അവയുടെ ആവാസ വ്യവസ്ഥയിൽ കടന്നു കയറി അവരുടെ സ്വസ്ഥത കെടുത്തിയിട്ട് അവ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് ആരാണ് കുറ്റക്കാർ? നമ്മളോ അതോ അവയോ? നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ മിണ്ടാ പ്രാണികൾക്കും അവകാശമില്ലേ? മനോജ് കുമാർ, കായക്കുടി. മനോജ്, വളരെ കാലികമായിട്ടുള്ള ഒരു കത്താണ്. നമ്മുടെ നാട് സ്ഥിരമായി ചർച്ച ചെയ്യുന്ന വിഷയം, വലിയ തോതിൽ മനുഷ്യൻ കാട്ടുമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന ഒരു സന്ദർഭം, നിരവധി ആളുകളുടെ ജീവൻ ഇതിനകം പൊലിഞ്ഞു പോയിരിക്കുന്ന ഒരു സന്ദർഭം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് ഈ സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയപൂർവ്വം രാജഗിരിക്ക് മാത്രം സംസാരിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. എല്ലാവരാലും അറിയുന്ന വിഷയം, എല്ലാവർക്കും അറിയാവുന്ന കാരണങ്ങൾ. പക്ഷേ പ്രതിവിധി തേടിയുള്ള യാത്രയിലാണ് നമുക്ക് മുടക്കം. ആ മുടക്കമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇല്ലാതാക്കേണ്ടത്. കാട്ടിൽ നിന്ന് കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് എന്തുകൊണ്ട് പാഞ്ഞു വരുന്നു? എന്താണ് ആവാസ വ്യവസ്ഥയിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ഏറ്റവും വലിയ സഞ്ചാര മേഖലയായിട്ടുള്ള കാട്ടിനകത്ത് അവർക്ക് ജീവിക്കാൻ കഴിയാതെ പോകുന്നത്? എന്താണ് ഈ നാട്ടിൻ പുറത്ത് അവരെ ആകർഷിക്കുന്നത്? ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്, ഈ ആനകൾക്കൊക്കെ ഒരുപാട് കാലത്തെ ഓർമ്മ ശക്തി ഇങ്ങനെ നിലനിൽക്കും. അപ്പൊ അവര് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്ന വഴിയിലൂടെ തന്നെയാണ് അവർ പിന്നെയും നടക്കുന്നത് പലപ്പോഴും. പക്ഷെ അവിടെയൊക്കെ ഇപ്പം നമ്മൾ വെട്ടിത്തെളിയിച്ച് കാടൊക്കെ മാറ്റി നാട്ടുപ്രദേശമാക്കിയത് അവർ ചിലപ്പം അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അവര് അവരുടെ പതിവ് യാത്ര ഇങ്ങനെ നടത്തുകയാണ്. അപ്പോഴാണ് അത് നമ്മുടെ വീടാവുന്നതും അവിടെയുള്ള സാധനങ്ങളൊക്കെ അവര് കഴിക്കുന്നു, നമ്മളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതിന്റെ ഒരു സത്യാവസ്ഥ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഡോക്ടർ, എന്താണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം? തലച്ചോറിലെ രക്തധമനികളിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴോ രക്തധമനികൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുമ്പോഴോ ആണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം സംഭവിക്കുന്നത്. ഒരു വശത്ത് കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെടുക, സംസാരശേഷി നഷ്ടപ്പെടുക, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, കാഴ്ച നഷ്ടപ്പെടുക, നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് മസ്തിഷ്കാഘാതത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇവയിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ പ്രകടമായാൽ അത്യാധുനിക സംവിധാനങ്ങളും വിദഗ്ധ ഡോക്ടർമാരും ഉള്ള ആശുപത്രിയിൽ എത്തിക്കുക. കാരണം ഓരോ നിമിഷവും അതിപ്രധാനമാണ്. പൊതുജന താല്പര്യാർത്ഥം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക സ്ട്രോക്ക് സെന്റർ, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. അപ്പൊ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കത്തോടുകൂടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത്. മനുഷ്യൻ മൃഗങ്ങളാൽ കൊല ചെയ്യപ്പെടുന്ന ഒരു കാലത്തിന്റെ വേദനയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് പ്രത്യേകിച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഒരു മൃഗത്തിന്റെ മുമ്പിൽ നിന്ന് ഓടാനോ ഓടി രക്ഷപ്പെടാനോ കഴിയാത്ത വാർദ്ധക്യത്തോടടുത്തിരിക്കുന്ന ആളുകളാണ് അധികവും ഈ ഗണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റവും ശമനവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ആ രീതിയിലേക്ക് ഉത്തരവാദപ്പെട്ടവരുടെ മനസ്സ് സഞ്ചരിക്കട്ടെ എന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദിയും നമസ്കാരം. ഹൃദയപൂർവ്വം രാജഗിരി നിങ്ങൾക്കായി സമർപ്പിച്ചത് രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ.